ആക്ച്വലി പറയാൻ പോകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംഭവം നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെയാണ് പറയുക. പോരാതെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് തന്നെ ആണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് കാർഡ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു ടൈമാണ്. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് വൺ കാർഡ് ലൈറ്റൊക്കെ ഇറക്കിയ സമയത്താണ് അത് ആക്ച്വലി ഭയങ്കര ഫേമസ് ആയത്. അതുവരെ പണ്ടും നോർമൽ ബാങ്ക് എല്ലാവർക്കും ഈ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെന്റായിട്ട് ഓൺലൈൻ എടുക്കാൻ പറ്റുന്ന സംഭവം ഇറക്കിയപ്പോഴാണ്, അതായത് വൺ കാർഡ് ലൈറ്റ് ഇറക്കിയപ്പോഴാണ് ആക്ച്വലി ഭയങ്കര ഫേമസ് ആയത്. അതായത് നമ്മുടെ നമുക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം, അതിൽ ക്രെഡിറ്റ് ലിമിറ്റ് ഇട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും, നമുക്ക് ആ എമൗണ്ട് നമുക്ക് പോകാണ്ട് നമുക്ക് ആ ലിമിറ്റ് ഉപയോഗിക്കുകയും ചെയ്യാം. അതാണ് അതിന് ചെയ്യാൻ ഒരു ബെനിഫിറ്റ് വരുന്നത്. പിന്നെ പോരാത്തതിന് നമുക്കത് സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെ കുറേ ബെനിഫിറ്റുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അത് ആക്ച്വലി നമ്മളൊന്ന് പറയാൻ പോകുന്നത് ആക്ച്വലി ഫിക്സഡ് ഡെപ്പോസിറ്റിനായിട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മുടെ ബോണ്ടും ഡിബഞ്ചറും. അതായത് നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ മോസ്റ്റ്ലി നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുക 6% ആണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ 7%, അതും ഭയങ്കര ലിമിറ്റഡ് ആണ്. ടോട്ടൽ ആവറേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 6% തന്നെ 6.3, 6.5 ഒക്കെയാണ് മാക്സിമം കിട്ടുക. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ബോണ്ട് ഡിബഞ്ചറിലൊക്കെ ആണെങ്കിൽ നമുക്ക് 8% to 14% വരെ കിട്ടുന്ന ഡിബഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ബോണ്ടിലോ അല്ലെങ്കിൽ ഡിബഞ്ചറിലോ ആദ്യം തന്നെ എന്താണ് ബോണ്ടും ഡിബഞ്ചറും, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് ഇത് ഓൺലൈനായിട്ട് നമുക്ക് എങ്ങനെ ഈ സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചാനലിൽ വെച്ച് നമ്മൾ ആമസോൺ തുടങ്ങിയാണ് ചെക്ക് ഔട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് വെച്ചാൽ ബോണ്ടും ഡിബഞ്ചറും. ബോണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഒരു കമ്പനി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഗവൺമെൻറ് ബോണ്ട്സും ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഇറക്കുന്ന ബോണ്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ പ്രൈവറ്റ് കമ്പനീസ് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആക്ച്വലി സ്റ്റോക്ക് പബ്ലിക്കിന് വിൽക്കുന്നത്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നത്. അപ്പോൾ നമ്മുടെ പബ്ലിക് അതുപോലെ തന്നെ നോർമൽ സിറ്റിസൻസ് ഒക്കെ നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അവർക്ക് അങ്ങനെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. അവർക്ക് ആക്ച്വലി ഇതൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനും ഒരു ബാങ്കിൽ എടുക്കുന്നതിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ആക്ച്വലി ഇവർ ചെയ്യുന്നത്. അതേ ഒരു മെത്തേഡ് തന്നെയാണ് ആക്ച്വലി ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ലോൺ എടുക്കുന്നതിന് പകരം എന്ന് വെച്ചാൽ ലോൺ എടുക്കണമെങ്കിൽ കുറച്ച് അങ്ങനെ കുറേ നൂലമാലകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കിട്ടാനും കുറച്ച് ലൈറ്റായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളുള്ളത് കൊണ്ട് അത് അതിന് പകരം എടുക്കുന്ന ഒരു എന്താ പറയുക, ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കമ്പനീസ് എടുക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് റേസ് ചെയ്യാൻ എടുക്കുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി ബോണ്ടും ഡിബഞ്ചറും. ബോണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ബോണ്ട് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ആയിരിക്കും, നമുക്ക് എന്താ എഗ്രിമെൻ്റ് ആണ് ആക്ച്വലി ഒരു ഇത്. നോർമലി പണ്ടൊക്കെ അതൊരു ശരിക്കും ഒരു ലെറ്റർ എഗ്രിമെൻറ്റ് പോലെ തന്നെയായിരുന്നു, ഒരു ലെറ്റർ പോലത്തെ സംഭവമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഫുള്ളി ഡിജിറ്റലാണ്. അപ്പോൾ ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു അവരൊരു ബോണ്ട് എമൗണ്ട് തീരുമാനിക്കും. ഇപ്പോൾ നോർമലി 10,000, 1,00,000, 2,00,000, 5,00,000, 10,00,000 ഒക്കെയാണ് ബോണ്ട് അവർ ഇറക്കുക, ഓരോ ബോണ്ട് ഇറക്കുക. നമുക്ക് ആക്ച്വലി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് നമ്മുടെ പൈസ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നോർമലി നമ്മൾ അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ലോണല്ലേ, അത് കടം കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് കിട്ടണം. അപ്പോൾ അത് അവർ ഇൻട്രസ്റ്റ് തിരിച്ചു തരും. അപ്പോൾ ആ ഇൻട്രസ്റ്റാണ് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ റിട്ടേൺ എന്ന് പറയുന്നത്. നോർമലി അത് 8% മുതൽ 14% വരെയൊക്കെ കിട്ടാറുണ്ട്. അതും ഫിക്സഡ് റേറ്റ് ആണ്. പിന്നെ നിങ്ങൾക്കറിയായിരിക്കും ഈ ഗവൺമെൻറ് കമ്പനീസ് അല്ല, ഗവൺമെൻറ് കമ്പനീസ് അല്ല, ഗവൺമെൻറ്റും അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, പബ്ലിക് കമ്പനീസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും, ബാങ്ക്സ് ആയിരിക്കും, ഇതൊക്കെ ഇവരൊക്കെയാണ് ഇത് ആക്ച്വലി ഇറക്കുക. അപ്പോൾ നമ്മുടെ ആക്ച്വലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ സേഫ് തന്നെയാണ്. നോർമലി നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന പോലെ തന്നെ സേഫ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന് അതും പോരാണ്ട് നമുക്ക് ആക്ച്വലി അതിൻ്റെ കൂടുതൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. അപ്പോൾ ആക്ച്വലി ഇതൊരു അണ്ടർ റേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയാൻ പറയാം. അധികം ആർക്കും അറിയില്ല അല്ലെങ്കിൽ അധികം ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ്. പോരാത്തതിന് ഇപ്പോൾ ആക്ച്വലി ഇതിപ്പോൾ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ അവൈലബിൾ ആണ്, നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ബോണ്ടിനെ കുറിച്ച് നമുക്ക് ആക്ച്വലി സംഭവം മനസ്സിലായി ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ പേര് പറയുമ്പോൾ തന്നെ ബോണ്ട് ആൻഡ് ഡിബഞ്ചർ എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് ആയി നോക്കി നോക്കാം. ബോണ്ട് എന്ന് പറയുന്നത് നോർമലി ഈ സംഭവം ഇത് ആക്ച്വലി ഈ ഒരു ഡീൽ ഇറക്കുന്നത് ആക്ച്വലി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനീസോ ഇറക്കുമ്പോഴാണ് ആക്ച്വലി ഇതൊരു അതിന് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അതിന് പകരം ഒരു പ്രൈവറ്റ് കമ്പനീസോ ബാങ്ക്സോ NBFC ഒക്കെ ഇറക്കുമ്പോൾ അതിൻ്റെ ഡിബഞ്ചർ എന്ന് പറയുന്നത് രണ്ടും സെയിം തന്നെയാണ്. അത് ഇറക്കുന്ന ആരാണോ ഇറക്കുന്നത് അത് അവരുടെ അതിനനുസരിച്ചിട്ടാണ് ഇത് ബോണ്ട് ഡിബഞ്ചർ ആകുന്നത്, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആക്ച്വലി ഇതിൽ നമുക്ക് ഓൺലൈനായിട്ടും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഇത് ആക്ച്വലി നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്കിപ്പോൾ ഓൺലൈനായിട്ടും ഇപ്പോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സെറോദാ എന്നൊക്കെ നിങ്ങൾ കണ്ടിരിക്കും, സെറോദാ വെബ്സൈറ്റും മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, അവരുടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന ഒരു വെബ്സൈറ്റാണ് ഗോൾഡൻ പൈ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് അതിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആക്ച്വലി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ സൗദി ബാങ്കിൻ്റെ അങ്ങനെ ഇഷ്ടം പോലത്തെ ബോണ്ടുകൾ നമുക്ക് അതിൽ അവൈലബിൾ ആണ്, നമുക്ക് അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഇത്ര റിട്ടേൺ എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് എന്താ പറയുക, നമ്മൾ സ്റ്റോക്ക് പഠിക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ അനുബന്ധമായിട്ട് കുറേ വേർഡ്സുകൾ ഉണ്ടായിരിക്കുമല്ലോ, എന്നുവെച്ചാൽ കുറേ ടാഗ്
എന്താ പറയുക അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കീവേഡ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് നമ്മൾ നോർമൽ പറയുന്ന പോലെ വേർഡ്സ് ആയിരിക്കില്ല അവർ ഉപയോഗിക്കുക. അതിന് അതിന് പകരം നമുക്കിതിലും അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് അഞ്ചാറ് വേർഡ്സുകൾ ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ സ്റ്റോക്കിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും നോർമലി അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നാലും ജസ്റ്റ് നമുക്ക് അതിൽ ആ അഞ്ചാറ് പോയിന്റ്സ് നമുക്കൊന്ന് പോയിന്റ്സ് അല്ല ആ കീവേഡ്സ് നമുക്കൊന്ന് കേട്ടോക്കാം. അതുപോലെ തന്നെ ഞാൻ ഇത് ആക്ച്വലി നമ്മുടെ ഈ ലാസ്റ്റ് നമ്മുടെ ഒരു സെക്ഷനിൽ നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് ഈ വെബ്സൈറ്റിൽ നമുക്ക് വെബ്സൈറ്റിൽ കൂടെ നമുക്ക് എങ്ങനെ ഇത് വാങ്ങിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ആക്ച്വലി നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഈ വെബ്സൈറ്റിൽ കൂടെ വാങ്ങിക്കണമെങ്കിൽ നമുക്കൊരു ഡിമാൻഡ് അക്കൗണ്ട് വേണം. പിന്നെ നമ്മളതിൽ KYC ചെയ്യണം, അത്രേ വേണ്ടു, വേറൊന്നും വേണ്ട. അപ്പോൾ ഡിമാൻഡ് അക്കൗണ്ട് ഇല്ലാത്തൊരു ഡിമാൻഡ് അക്കൗണ്ട് തുടങ്ങാൻ മറക്കണ്ട കേട്ടോ. ഈസിയാണ് സംഭവം. വേറെ പ്രത്യേകിച്ച് സംഭവം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും പാൻ കാർഡും ആധാർ കാർഡും കാര്യങ്ങളൊക്കെ മതി, പ്രത്യേകിച്ച് ഓൺലൈനൊക്കെ ഇട്ട് തുടങ്ങാൻ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വേർഡ്സിനൊക്കെ ഡീറ്റെയിൽസിലേക്ക് പോകും. അപ്പോൾ ഞാൻ വേർഡ്സ് ആക്ച്വലി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടത്. അപ്പോൾ ആയി നമ്മൾ അതിൽ നമ്മൾ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളതിൽ കാണുന്ന ഒരു വേർഡാണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ, അതാണ് കൂപ്പൺ റേറ്റ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രേ ഉള്ളൂ. പിന്നെ ഫേസ് വാല്യൂ, ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കമ്പനി നമ്മൾ പറഞ്ഞാൽ പറഞ്ഞ അവർ ഇനീഷ്യലായിട്ട് നമ്മൾ ഒരു ഓരോ ബോണ്ടുകൾ തീരുമാനിക്കും. അതായത് 100,000  500,000 എന്ന ബോണ്ടുകൾ തീരുമാനിക്കും. ആ തീരുമാനിക്കുന്ന ഒരു വാല്യൂവിനെയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇനീഷ്യലായിട്ട് തീരുമാനിക്കുന്ന വാല്യൂവിനാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കാൻ വന്ന് മാർക്കറ്റ് വാല്യൂനെ കുറിച്ചാണ്. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ സംഭവം ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി ഫേസ് വാല്യൂ വെച്ചിട്ട് അവർ ഓൾറെഡി മാർക്കറ്റിൽ ഈ ബോണ്ടുകൾ ഇറക്കി. അപ്പോൾ ഈ ബോണ്ടുകൾ വിൽക്കലും വാങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിനനുസരിച്ച് ചിലപ്പോൾ കൂടുതലും കുറയിലൊക്കെ ഉണ്ടായിരിക്കാം. ആ വാല്യൂവിനാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നതിൻ്റെ ഫ്രീക്വൻസിയാണ്. അതായത് നിങ്ങൾക്ക് ചില ബോണ്ട് കമ്പനികൾ നമുക്ക് ചില ബോണ്ടിൽ അത് മന്ത്ലി ആയിരിക്കും, ചിലതിൽ ക്വാർട്ടർലി ആയിരിക്കും, ചിലതിൽ ആനുവലി ആയിരിക്കും. നോർമലി എല്ലാം ആനുവലി ആയിരിക്കും. മോസ്റ്റ്ലി മേജർ പ്രത്യേകിച്ച് നല്ല നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ ബോണ്ടുകളൊക്കെ മിക്കതും ആനുവലി തന്നെ ആയിരിക്കും കേട്ടോ. അതാണ് ഫ്രീക്വൻസി. പിന്നെ വരുന്ന മെച്യൂരിറ്റി പീരീഡ്, നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു കൊല്ലത്തിന് മെച്യൂർ ആവണമെന്നുണ്ട്, 5 കൊല്ലത്തിന് മെച്യൂർ ആവണമെന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 1 ലക്ഷത്തെ അല്ലെങ്കിൽ 2 ലക്ഷത്തിൻ്റെ ഒരു ബോണ്ട് തുടങ്ങി. നമ്മൾ നിക്ഷേപിച്ച എമൗണ്ട് 2 ലക്ഷമാണ്. നമുക്ക് 3 കൊല്ലം കഴിഞ്ഞാലും ആ 2 ലക്ഷം തിരിച്ചു കിട്ടും. അതിനിടയിൽ നമുക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ കൊല്ലം 2 കൊല്ലത്തിൽ നമുക്ക് തിരിച്ചു കിട്ടും ചെയ്യാം. അപ്പോൾ അതാണ് മെച്യൂരിറ്റി പീരീഡ്, അത്രേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. പിന്നെ റേറ്റിംഗ് ആണ്. നമുക്ക് സിബിൽ സ്കോർ ഒക്കെ ഇല്ല, നമ്മുടെ റേറ്റിംഗ് വരുന്നതാണ് സിബിൽ സ്കോർ. അതുപോലെ തന്നെ ഈ ബോണ്ടുകൾക്കും റേറ്റിംഗ് ഉണ്ട്. അതിലിപ്പോൾ ഏറ്റവും ബെസ്റ്റ് റേറ്റിംഗ് എന്ന് നോക്കി കഴിഞ്ഞാൽ ട്രിപ്പിൾ ആണ്. പിന്നെ AA വരുന്നുണ്ട്, A റേഞ്ച്. അതിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ സേഫ്റ്റി, നമുക്ക് ഏറ്റവും ബെസ്റ്റ് AAA പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് നോക്കിയിട്ട് അത് നോക്കാനുള്ളൊരു നമ്മുടെ നോർമൽ എല്ലാ പ്രൊഡക്ട്സിനും റേറ്റിംഗ് ഇല്ല. അത് തന്നെ സെയിം സംഭവം, വേറെങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ 5-6 പോയിൻസ് ആണ് ജസ്റ്റ് നമുക്ക് ഈ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കുറച്ച് കീവേഡുകൾ. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് സിമ്പിളാണ്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഈ വെബ്സൈറ്റിലേക്ക് പോകാം. ഞാൻ കമ്പ്യൂട്ടറിലേക്ക് പോയിട്ട് കാണിച്ചു തരാം അതിൻ്റെ ഈ ഗോൾഡൻ പൈ എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, നമുക്ക് അതിൽ എങ്ങനെ സംഭവങ്ങൾ വാങ്ങിക്കാൻ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഗോൾഡൻ പൈ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഇട്ടാവേണ്ടത്. നമുക്ക് ഓൾറെഡി ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇന്ത്യസ് ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ ഓൺലൈൻ ബോണ്ട് ആൻഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇത് ഗോൾഡൻ പൈ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അഡ്രസ്സും കാര്യങ്ങളും കാണിക്കുന്നത്. കർണാടക ബേസ്ഡ് ആണ്, ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. മറ്റേ ഉണ്ടോ ഈസ് ഗോൾഡൻ പൈ ഓൺ ബൈ സിറോദ ഉണ്ടോ? സിറോദ ഇതിനെ ബാക്ക് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു വേണമെങ്കിൽ ഒരു സബ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഹോം പേജാണ്. കിട്ടുക അതിൽ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഒരു KYC ഇഷ്യൂ വന്നിട്ടുണ്ട്, അപ്പോൾ അത് കാരണമാണ് റെഡ് കളർ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ KYCയും ഡിമാൻഡ് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തട്ടർ സൈൻ ഇൻ ചെയ്തിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഡിസ്കവർ ബോണ്ട് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഡിസ്കവർ ബോണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇഷ്ടം പോലെ ബോണ്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് അതിൽ മെയിനായിട്ട് അട്രാക്ഷൻ എടുത്ത് കാണിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയാണ്. പിന്നെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്. നിങ്ങൾക്ക് ഇവിടെ അത് വേണമെങ്കിൽ ഫിൽറ്ററും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല റേറ്റിംഗ്, അതിലാണ് AAA റേറ്റിംഗ് കാണിക്കുന്നത്. ഈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി നമ്മൾ നേരത്തെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പേയ്മെൻറ്റ് ഫ്രീക്വൻസി ആണെങ്കിലാണെങ്കിൽ മന്ത്ലി ആണോ, ഇഷ്യർ ആണോ, ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ, ടെന്യൂർ എത്ര വേണം, അതൊക്കെ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു AAA റേറ്റിംഗിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മിനിമം ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് ഇത് 10,000 ആണ്. ഇതിൽ ഈൽഡ് പറയുന്നത് അതായത് ഇൻട്രസ്റ്റ് കിട്ടുന്നത് 8%. അപ്പോൾ നേരത്തെ എന്താ പറയുക, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കുണ്ട് ഇതിൻ്റെ ഈൽഡ് കിട്ടുന്നത് 12.6 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 224,000 സംതിങ് ആണ് കേട്ടോ. അപ്പോൾ അത് 13% നമുക്ക് പറയാനും ഇൻട്രസ്റ്റ് കിട്ടും. അതിൻ്റെ ഇയർലി പേയ്മെൻറ്റ് മെത്തേഡാണ് നമുക്ക് ഇൻട്രസ്റ്റ് വരിക. ഇതൊക്കെ ഡീറ്റെയിൽസോടെ കാണിക്കുന്നുണ്ട്. ക്രെഡിറ്റ് റേറ്റിംഗ് ഇതിൻ്റെ A റേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് വേറെ ഒരെണ്ണം കൂടി എടുത്ത് നോക്കാം. അപ്പോൾ മുത്തൂട്ടിൻ്റെ എടുത്ത് നോക്കാം. മുത്തൂട്ട് ഫിൻകോർപ്പിൻ്റെ എടുത്ത് തുടങ്ങിയാൽ നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 10 ലക്ഷമാണ്. അതിൽ നമുക്ക് 12% അല്ലെങ്കിൽ 11.5% ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. ഇത് നമുക്ക് മന്ത്ലി ആകണ്ടോ? അപ്പോൾ ഇത് മന്ത്ലി നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നൊക്കെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഫേസ് വാല്യൂ ഇതിൻ്റെ 5 ലക്ഷം ആയിരുന്നു, പിന്നെ അത് കൂടി. അപ്പോൾ അതിൻ്റെ എന്താ പറയുക നല്ല അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ള സംഭവം എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാഷ് ഫ്ലോ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാം ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ. ഇതും നമുക്ക് A റേറ്റിംഗിൽ വരുന്നതാണ്.
പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ ബോണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ കമ്പനിയെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാൻ കണ്ടു. മുത്തൂറ്റ് ഫിൻകോ ലിമിറ്റഡ് NBFC ആണ്, അതിൻ്റെ ഇയർ ഓഫ് ഇൻസെപ്ഷൻ, അതിൻ്റെ ടോട്ടൽ ആനുവൽ റവന്യൂ കാര്യങ്ങളൊക്കെ കാണാം. ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രത്തുണ്ട്. അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് കൂടി കാണാം. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് തുടങ്ങിയിട്ട് KYC ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് എല്ലാം കഴിയണം കൊണ്ട് ഇൻവെസ്റ്റ് കൂടെ കൊടുത്താൽ മതി. ജസ്റ്റ് വേറെ എൻ്റെ ചെറിയൊരു KYC ഇഷ്യൂ ഉണ്ട്. എന്താ വെച്ചാൽ എൻ്റെ അഡ്രസ്സ് ചേഞ്ച്, ആധാറിലെ അഡ്രസ്സ് ചേഞ്ച്, രണ്ട് അഡ്രസ്സ് ഉള്ളതുകൊണ്ട് രണ്ട് അഡ്രസ്സ് ചേഞ്ച് വന്നപ്പോൾ നമ്മുടെ ആധാറിൽ ചെറിയൊരു ഇഷ്യൂ, അല്ല നമ്മുടെ KYCയിൽ ചെറിയ ഇഷ്യൂ വന്നിട്ട്. അപ്പോൾ ഞാൻ ആ പുതിയത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ട് ദിവസം കൊണ്ട് ശരിയാവും അത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇൻവെസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ നോർമൽ നമ്മുടെ സ്റ്റോക്ക് വാങ്ങിക്കണ പോലെ വാങ്ങിക്കാവുന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡ് അക്കൗണ്ട് വേണട്ടോ. അപ്പോൾ അത് എടുക്കാൻ മറക്കേണ്ട, ഡിമാൻഡ് അക്കൗണ്ട് ലോകത്തിൽ എടുക്കാൻ മറക്കേണ്ട എന്ന് വെച്ചാൽ നമ്മൾ KYC നമ്മളും മറ്റ് സാധനങ്ങൾ കൊടുക്കണം അതിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഈസി ആയിട്ട് നിങ്ങൾക്ക് ബോണ്ടും ഡിബഞ്ചറും വാങ്ങിക്കാൻ പറ്റിയ സംഭവം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ 200,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ FD ഇടുന്നതും ഭേദം നിങ്ങൾക്ക് ഇതിലിട്ട് കഴിഞ്ഞാൽ 13% കിട്ടും. അതായത് ഓൾമോസ്റ്റ് ഒരു ഡബിൾ ഇൻട്രസ്റ്റ് നമുക്ക് ഇതിൽ കിട്ടും. ഇത് എത്ര കൊല്ലത്തേക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം ഇത് നോക്കി നോക്കാം. ഈ നമ്മുടെ എന്താ പറയുക ഡേറ്റ് ഓഫ് ഇഷ്യൂ അതൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക GoldenPay എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സൈനപ്പ് ചെയ്തിട്ട് സംഭവങ്ങൾ വാങ്ങിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഒരു ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട, എന്തായാലും സംശയിക്കേണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് വീഡിയോ കാണാം. ബൈ.